പാവനിർമ്മാണം. ഫെർ ഉപയോഗിച്ച് ചെയ്ത ടോയ് സ്നേക്ക് 200 രൂപ സെയിലാക്കാം. പിന്നെ ഇതിന് കുഞ്ഞുള്ളത് കൊണ്ട് ഇതിന് 800 രൂപ വരെ വില ഈടാക്കാം. മുയലിന് 80 രൂപ വെച്ച് വിൽപ്പന ചെയ്യാറുണ്ട്. നിർമ്മാണം, ഇത് മിറർ വർക്ക്. ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഡൈനിങ് ഹാളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വാഴനാരിന്. ഇത് ജസ് പെയിൻറ്റിങ്. ഇത് ബെനഹര ഹാൻഡ് ബാഗ്, പിന്നെ തുണി ഉപയോഗിച്ച് ചെയ്തതാണ് വർക്കുകളാണ്. ഇത് കുട്ടികളുടെ വർക്കാണ്. പിന്നെ ഇത് അലുമിനിയം ഷീറ്റ് വെൽവെറ്റ് പീസ് ഉപയോഗിക്കാം. പിന്നെ കർട്ടൻ പീസിലൊക്കെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. കൈകൊണ്ട് തുന്നിയെടുക്കുന്നതാണ് ഇതെല്ലാം. മെഷീൻ വർക്കൊന്നും ഇതിൽ വരുന്നില്ല. കൈകൊണ്ട് തുന്നിയെടുക്കുന്നതാണ്. സ്മോക്കി എന്ന് പറഞ്ഞ സ്റ്റിച്ചുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മക്കളുടെ വർക്കാണ്. ഇത് ശില്പക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തതാണ്. ഇത് ചായപ്പൊടിയും ഫെവിക്കോളും ചേർത്ത് ഇത് ബ്രെഡ് ഉപയോഗിച്ച് ചെയ്ത വർക്കാണ്. സിൻഡർലൻ്റെ രൂപമാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് സെയിൽ, ഇതൊക്കെ ഇതുവരെ ഫ്രെയിം ചെയ്യാതെ നിൽക്കായിരുന്നേ. അവർക്ക് ഇതൊക്കെ ഒന്ന് സെയിലാക്കി കിട്ടണം. വരാറായിട്ടുണ്ട്. വേസുകൾ, തൊപ്പി, ഇതൊക്കെ ലേഡീസ് ബാഗ്. കോളേജിലത്തെ കുട്ടികൾക്കൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ചെടുത്താണ്. വാഴനാരിൽ ചെയ്തതാണ്. വാഴനാരിൻ്റെ ചവിട്ടിയാണ് ഇത്. ചെരുപ്പ്, വാഴനാരിൻ്റെ ചെരുപ്പ് കൊണ്ടുള്ള ടേബിൾ മാറ്റാണ്. നമ്മുടെ ക്ലാസ് പേറ്റികളൊക്കെ വെക്കാൻ വലിയ ഇത്. ഇത് കളർ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന വാഴനാര് തന്നെയാണ്. ഇതിന് മയിൽ വാഴനാര് ഉപയോഗിച്ച്, അതേപോലെ പൂക്കൊട്ട, ഇത് കിളി, ഫ്ലവർസ്, ഇത് കുതിര ഇങ്ങനെ. ഇത് ലേഡീസ് ബാഗ്, പിന്നെ ഫ്ലവർ വേഴ്സ്, പിന്നെ ഫോണുകളൊക്കെ വെക്കാനും അങ്ങനെ, പിന്നെ മൊബൈൽ പൗഞ്ച്, പിന്നെ കളിമണ്ണ് ഉപയോഗിച്ചിട്ടുള്ളത് മാല ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വാഴനാര് കൊണ്ടുള്ളതുണ്ട്, പിന്നെ മുത്ത് കൊണ്ടുള്ള വർക്കാണ്, പിന്നെ ാണ് കടലാസ് കൊണ്ടുള്ള പല ഐറ്റംസുകളും, പിന്നെ ജിംകികൾ, റബ്ബർ കൊണ്ട് മുത്തൊക്കെ വെച്ചിട്ട് പൊന്നാരം ചൊല്ല.